ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय श्रीमद् महाभागवतम चतुर्थ स्कंधम पंचमोध्यायः अंजामते अध्यायम महादेवनिल निन्न पुरत्तेक वन्न वीरभद्रन दक्षन्दे यत्न्यम नशिपिकिन्नदान अंजामते अध्यायम मैत्रेय उवाच उन्नामते श्लोकम भवः भवो भवान्याः भवान्या निधनं प्रजापतेः असत्कृतायाः प्रजापतेरसत्कृताया अवगम्य नारदात् स्वपार्षदसैन्यं च तदध्वरर्भुभिः विद्रावितं कोपम् अपारम् आदधे कोपम् अपारमादधे भवः महादेवन् प्रजापतेः दक्षन्निमित्तं असत्कृतायाः अवमानिदयायि भविच्च तन्दे भार्याय भवान्याः सतीदेवियुडे निधनं मरणत्तेयुं तदध्वर ऋभुभिः तदध्वरर्भुभिः अदायद आ यज्ञत्तिल् निन्न यागाग्नियिल् निन्न भृगुमहर्षियुडे तपःशक्तियाल् आहुति चेय्यप्पेट्टप्पोळ् ऋभुक्कळ् पुरत्तेक्क् वन्नु एन्न् परञ्ञिरुन्नु ആ ഋഭുദേവന്മാരാൽ തൻ്റെ പാർഷദന്മാർ വിദ്രാവിതം വിരട്ടി ഓടിക്കപ്പെട്ട സ്വപാർഷദ സൈന്യം ച തൻ്റെ പാർഷദ പടയെയും കുറിച്ച് നാരദാത്ത് അവഗമ്യ നാരദ മഹർഷി ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തിരുന്നു അങ്ങനെ നാരദ മഹർഷിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഭഗവാൻ അപാരം കോപം ആദധേ അതിരറ്റ കോപത്തെ കൈക്കൊണ്ടു അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നാരദ മഹർഷിയാണ് മഹാദേവനെ അറിയിക്കുന്നത് അത് കേട്ടതും അതീവ ക്രുദ്ധനായി മഹാദേവൻ ഭവോ ഭവാന്യാ നിധനം പ്രജാപതേ അസത്കൃതായ അവഗമ്യ നാരദാ സ്വപാർഷദ സൈന്യം ച തദധ്വരർഭുഭി വിദ്രാവിതം കോപമപാരമാദധേ രണ്ടാമത്തെ ശ്ലോകം ക്രുദ്ധഃ സുദഷ്ട ഓഷ്ഠപുടഃ സുദഷ്ടോഷ്ഠപുടഃ സഹധൂർജടിഃ ജടാം തടിത് വന്നി സട ഉഗ്രരോചിഷം തടിത് വന്നി സടോഗ്രരോചിഷം ഉത്കൃത്യ രുദ്ര സഹസാ ഉത്ഥിതഃ സഹസോത്ഥിതോ ഹസൻ ഗംഭീരനാദഃ ഗംഭീരനാദോ വിസസർജ താം ഭുവി ക്രുദ്ധഃ ക്രുദ്ധനായി ഭവിച്ച സഹ ധൂർജടിഹി ഭഗവാൻ മഹാദേവൻ സുദഷ്ടം തൻ്റെ ചുണ്ട് ഓഷ്ടം ഓഷ്ടം എന്നാൽ ചുണ്ട് അതങ്ങനെ സുദഷ്ടം ഇങ്ങനെ കടിച്ചു പിടിച്ചു ചുണ്ട് അമർത്തി കടിച്ചുകൊണ്ട് തടി ഇടിമിന്നലിൻ്റെയും അഗ്നി അഗ്നിയുടെയും തടി വന്നി ചട്ടം അങ്ങനെ അത്രയും ജ്വാലകൾ പോലെയുള്ള ഉഗ്രരോചിഷം ഭീഷണപ്രഭയാർന്ന തൻ്റെ ജട്ടാം ജട്ടയെ ഉത്കൃത്യ ജട്ടയെ പറിച്ചെടുത്തിട്ട് രുദ്രഹ ഭഗവാൻ സഹസാ ഉത്ഥിതഹ പെട്ടെന്നെഴുന്നേറ്റിട്ട് ഗംഭീരനാഥ ഹസൻ മുഴങ്ങുന്ന ശബ്ദത്തോടുകൂടി അട്ടഹസിച്ചുകൊണ്ട് ആ ജട്ടയെ താം ഭുവി വിസസർജ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ദേവിയെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖവും അപമാനിക്കപ്പെട്ടതിൻ്റെ കോപവും എല്ലാം കൂടെ ചേർന്ന അതി ഭയാനകമായ ഒരു രൂപത്തെയാണ് ഭഗവാൻ പ്രാപിച്ചത് ആ രുദ്രഭാവത്തെ ഭഗവാൻ പ്രാപിച്ചിട്ട് തൻ്റെ ജട്ടയിൽ നിന്നൊരു മുടി പറിച്ചെടുത്ത് അതിനെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു
क्रुद्ध सुदष्टोष्ठपुट स धूर्जटिर्जटा तडिद्वन्भिसटोग्ररोचिषम् उत्कृत्य रुद्र सहसोत्थितो हसन् गंभीरनादो विससर्जतां भुवि। मुनामते श्लोकम् ततः अतिकायः तनुवा ततो अतिकायस्तनुवा स्पृशन् दिवं सहस्रबाहुः घनरुक् सहस्रबाहुर्घनरुक् त्रिसूर्यदृक् करालदंश्रः करालदंश्रो ज्वलद् अग्निमूर्धजः ज्वलद् अग्निमूर्धज कपालमाली विविध उद्यत आयुधः विविधोद्यतायुधः। ततः रौद्रभावത്തിൽ ഭഗവാൻ നിലത്തു വലിച്ചെറിഞ്ഞ ആ ജടാമുടിയിൽ നിന്ന് തനുവാ ദേഹം കൊണ്ട് ദിവം സ്പൃശൻ ആകാശത്തെ സ്പർശിക്കുന്നവനും സഹസ്രബാഹുഹു ആയിരം കൈകളുള്ളവനും ഘനരുക് മേഘം പോലെ ആ മേഘത്തിൻ്റെ നിറം പൂണ്ടവനും കറുത്തിരണ്ടവനും ത്രിസൂര്യദൃക് അതേസമയം മൂന്ന് സൂര്യന്മാർക്കൊത്ത മൂന്ന് കണ്ണുകളോടുകൂടിയവനും കരാളദംശ കുട്ടിലമായ അഗ്രദംശകളൊക്കെ ഉള്ളവനും ജ്വലദഗ്നിമൂർധജ എരിയുന്ന തീ പോലുള്ള ചെമ്പൻ മുടിയെഴുന്നവനും കപാലമാലി മുണ്ടമാലകൾ അണിഞ്ഞവനും കപാലം കൊണ്ട് തലയോട്ടികൾ കൊണ്ടുണ്ടാക്കിയ മാലകൾ അണിഞ്ഞ വിവിധ ഉദ്യതായുധ വിവിധങ്ങളായ ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചവനും ആയിട്ടുള്ള അതികായ അത്രയും ആകാശം മുട്ടയുള്ള ഒരു ദീർഘകായൻ ആവിർഭവിച്ചു. അങ്ങനെ ക്രുദ്ധനായ ഭഗവാൻ മഹാദേവൻ പറിച്ച് നിലത്തിട്ട ജടമുട്ടിയിൽ നിന്ന് ഭഗവാന്റെ തന്നെ മറ്റൊരു മൂർത്തിയായ വീരഭദ്രസ്വാമി ദക്ഷന്റെ ആ അധ്വരത്തെ യജ്ഞത്തെ വിധ്വംസനം ചെയ്യാനായിട്ട് ആവിർഭവിച്ചു എന്നാണ് പറയുന്നത്. ജ്വലദഗ്നിമൂർധജ കപാലമാലി വിവിധോദ്യതായുധ. നാലാമത്തെ ശ്ലോകം തം കിം കരോമി ഇതി കരോമി ഇതി ഗൃണന്തം ആഹ ഗൃണന്തമാഹ ബദ്ധാഞ്ജലിം ഭഗവാൻ ഭൂതനാഥ ദക്ഷം സയജ്ഞം ജഹി മദ്ഭടാനാം ത്വം അഗ്രണീ ത്വം അഗ്രണീ രുദ്ര ഭടാംശകഃ ഭടാംശകോ മേ. കിം കരോമി ഞാൻ എന്ത് ചെയ്യണം ഇതി ഗൃണന്തം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടും ബദ്ധാഞ്ജലിം കൈകൂപ്പി തൊഴുതു നിൽക്കുന്ന തം ആ വീരഭദ്രനോട് ഭഗവാൻ ഭൂതനാഥ ഭഗവാൻ മഹേശ്വരൻ ആഹ ഇപ്രകാരം അരുളി ചെയ്തു ഹേ രുദ്ര മദ്ഭടാനാം എൻ്റെ യോദ്ധാക്കളുടെ അഗ്രണീഹി നേതാവായിട്ട് ത്വം നീ ദക്ഷം ആ ദക്ഷനെ സയജ്ഞം യജ്ഞത്തോടുകൂടെ ജഹി സംഭരിക്കുക നീ മേ അംശകഹ നീ എൻ്റെ അംശം തന്നെയാണ് അംശജാതനാണ് എത്രയും പെട്ടെന്ന് പോവുക എൻ്റെ സൈന്യത്തിൻ്റെ നേതാവാണ് നീ ആ ദക്ഷനെ യജ്ഞത്തോടുകൂടെ നശിപ്പിക്കുക. തം കിം കരോമീതി ഗൃണന്തമാഹ ബദ്ധാഞ്ജലിം ഭഗവാൻ ഭൂതനാഥ ദക്ഷം സ യജ്ഞം ജഹി മദ്ഭടാനാം ത്വമഗ്രണീ രുദ്ര ഭടാംശകോ മേ. അഞ്ചാമത്തെ ശ്ലോകം ആജ്ഞപ്ത ഏവം കുപിതേന മന്യുന സദേവദേവം പരിചക്രമേ വിഭും മേനേ തദാത്മാനം അസംഗരംഭസ തദാത്മാനമസംഗരംഭസ മഹീയസാം താത സഹഹ സഹിഷ്ണു. കുപിതേന മന്യുന കോപം മുഴുത്തിരിക്കുന്ന മന്യു എന്നാൽ ഭഗവാന്റെ മറ്റൊരു നാമമാണ് ആ മഹാരുദ്രനാൽ ഏവം ആജ്ഞപ്ത ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ട സഹ ആ വീരഭദ്രൻ വിഭും ദേവദേവം സർവശക്തനായ മഹാദേവനെ പരിചക്രമേ പ്രദക്ഷിണം ചെയ്തു. ഇനി താത എന്ന് വിദുരരെ വിളിക്കുന്നു. ഹേ താത തഥാ അപ്പോൾ വീരഭദ്രന് തന്നെക്കുറിച്ച് ആത്മാനം അസംഗരംഭസ
തൻ്റെ അനുപമമായ ശക്തിയെക്കുറിച്ചൊരു ധാരണ അപ്പോഴാണ് വന്നത്. ഭഗവാൻ പറഞ്ഞു, നീ എൻ്റെ അംശമാണ് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ തന്നെക്കുറിച്ച് സ്വയം ഒരു മതിപ്പ് തോന്നി. അങ്ങനെ മഹീയസം, ഏതൊരു ഊക്ക് ശക്തിയുള്ള ആളെ പോലും തനിക്ക് സഹഹ, അവരുടെ ആ ഊക്കിനെ പോലും ശക്തിയെ പോലും സഹിഷ്ണു, ചെറുക്കുവാൻ കരുത്തുള്ളതായിട്ട് അവൻ ആ വീരഭദ്രൻ മേനെ കരുതി. താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ആ ഗാംഭീര്യം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വീരഭദ്രൻ അങ്ങനെ നിൽക്കുകയാണ്. ആജ്ഞപ്തയേവം കുപിതേന മന്യുനാ സദേവദേവം പരിചക്രമേ വിഭും മേനേ തദാത്മാനമസങ്കരം ഹസ മഹീയസാം താതാ സഹ സഹിഷ്ണു. ആറാമത്തെ ശ്ലോകം. അന്വീയമാനഹ സഹതു രുദ്രപാർഷദൈഹ ഭൃശം നദദ്ഭിഹ വ്യനദത് സുഭൈരവം ഉദ്യമ്യ ശൂലം ജഗദന്തക അന്തകം ജഗദന്തകാന്തകം സഹപ്രാദ്രവത് ഘോഷണ ഭൂഷണാംഘ്രിഹി. സഹതു, ആ വീരഭദ്രനാകട്ടെ ഭൃശം അത്യധികമായിട്ട് നദദ്ഭിഹ ആർത്തട്ടഹസിക്കുന്ന രുദ്രപാർഷദൈഹി ശിവഭൂതഗണങ്ങളാൽ അന്വീയമാനഹ അനുഗമിക്കപ്പെട്ടുകൊണ്ട് സുഭൈരവം അതിഭീകരമായി വ്യനത അട്ടഹാസം മുഴക്കി. സഹ, ആ വീരഭദ്രൻ ജഗദന്തക അന്തകം, ഈ ജഗത്തിനന്തകനായ ആ കാലനുകൂടെ അന്ധകാരിയായ ശൂലം ഉദ്യമ്യ ശൂലായുധത്തെ ഉയർത്തിപ്പിടിച്ച് ഘോഷണ ഭൂഷണാംഘ്രിഹി കിലുകിലുങ്ങുന്ന ചിലമ്പുകളിട്ട കാലടികളോടുകൂടി പ്രാദ്രവ്രത് കുത്തിച്ചു പായുകയാണ്, നടക്കുകയല്ല ഓടുകയാണ് ആ യജ്ഞശാലയെ ലക്ഷ്യമാക്കി. അന്വീയമാന സദുരുദ്രപാർഷദൈഃ ഭൃശം നദദ്ഭിർവ്യനദത് സുഭൈരവം ഉദ്യമ്യ ശൂലം ജഗദന്തകാന്തകം സപ്രാദ്രവത് ഘോഷണ ഭൂഷണാംഘ്രിഹി. ഏഴാമത്തെ ശ്ലോകം. അഥഹ ഋത്വിജഹ അധർത്വിജോ യജമാനഹ സദസ്യാഹ കകുഭി ഉദീച്ഛ്യാം കകുഭ്യുദീച്ഛ്യാം പ്രസമീക്ഷ്യരേണും തമഃ കിമേതത് കിമേതത് കുത ഏതത് രജഃ അഭൂത് ഇതി ഏതത് രജോ അഭൂതിതി ദ്വിജ ദ്വിജപത്നിയഹ ച ദ്വിജപത്നിയശ്ച ദദ്യുഹ. ഇവരുടെ ഈ ഓട്ടത്തിൽ നിന്ന് ഭൂമി മുഴുവൻ പൊടി അങ്ങനെ പാറാൻ തുടങ്ങി, ആകാശം മുട്ടെ പൊടി ഉയരുകയാണ്. ഇത് ആ ദക്ഷയാഗം നടക്കുന്ന സ്ഥലത്തേക്ക് വരെ ആകെ പൊടി പടലത്താൽ മങ്ങിപ്പോയി ആകാശമൊക്കെ. അനന്തരം അഥ ഋത്വിജഹ, അങ്ങനെ ആകാശം മുഴുവൻ പൊടിയാൽ മൂടപ്പെട്ടത് കണ്ടിട്ട് യജ്ഞപുരോഹിതന്മാരും യജമാനഹ സദസ്യാഹ അവിടെയുള്ള യജ്ഞ സദസ്യരും ദ്വിജാഹ ദ്വിജപത്നിയഹ ച ബ്രാഹ്മണരും ബ്രാഹ്മണ സ്ത്രീകളും ഉദീച്ഛ്യാം കകുഭി വടക്കേ ദിക്കിൽ രേണും അവിടെ അങ്ങനെ പടർന്നു പിടിച്ച ആ മൺപൊടിയെ രേണും പ്രസമീക്ഷ്യ ഒരുപാട് പൊടികളിങ്ങനെ കണ്ടിട്ട് പൊടി പടലം കണ്ടിട്ട് ഇതി ദദ്യുഹു ഇപ്രകാരം ചിന്തിച്ചു. ഏതത് തമഹ ആകെ ഇരുട്ട് പടർന്നു. അങ്ങനെ ഈ ഇരുട്ട് കിം ഇതെന്താണിത്? ഏതത് രജഹ ഈ മൺപൊടി കുതഹ ഭൂത് ഇതെങ്ങനെയുണ്ടായി എവിടെ നിന്നുണ്ടായി? ആ യാഗശാല മുഴുവനായിട്ട് പൊടിയാൽ അങ്ങനെ മൂടപ്പെട്ടതുപോലെ ആയപ്പോൾ എല്ലാവരും അതിശയിച്ചു. ഇതെന്താണ് പെട്ടെന്ന് അന്തരീക്ഷം മാറിയത്? ഈ പൊടി എവിടെ നിന്നുണ്ടായി? എങ്ങനെ അന്ധകാരം ബാധിച്ചു? അധർത്വിജോ യജമാന സദസ്യ കകുഭ്യുദീച്ഛാ പ്രസവീക്ഷരേണു തമക്കിമേതത് കുത ഏതത് രജോ ഭൂതിതി ദ്വിജാ ദ്വിജപത്നിശ്ച ദദ്യു. എട്ടാമത്തെ ശ്ലോകം. വാതാ ന വാന്തി ന ഹി സന്തി ദസ്യവഹ പ്രാചീന ബർഹിഹി ജീവതി പ്രാചീന ബർഹിർ ജീവതി ഹ ഉഗ്രദണ്ഡഹ ഹോഗ്രദണ്ഡഹ
गावः न काल्यन्त इदं कुतः कुतो रजः रजो लोकः अधुना लोको अधुना किं प्रलयाय कल्पते। അവരെല്ലാവരും അതിശയത്തോടെ ചുറ്റും നോക്കി, വാതാഹ കൊടുങ്കാറ്റ് ന വാന്തി വീശുന്നില്ലല്ലോ. ഇനി പറയുകയാണ്, അപ്പോൾ ആ സമയത്ത് ആ ഭൂമിയെ ഭരിക്കുന്നത് പ്രജാപതി എന്നാൽ സർവലോകത്തിനും പ്രജാപതിയാണ്, അതേസമയം ഭൂമിയിൽ ഓരോ സ്ഥലത്ത് ഓരോരോ രാജാക്കന്മാരാണ്. അപ്പോൾ ഉള്ള രാജാവ് പ്രാചീന ബർഹിസാണ്. അതാണ് പറയുന്നത്, ഈ പ്രാചീന ബർഹിസ് ഉഗ്രദണ്ഡ ഉഗ്രശാസനനാണ്. ആ ഉഗ്രശാസനനായ പ്രാചീന ബർഹിസ് എല്ലാ കവർച്ച നടക്കുന്ന ആളുകളെയൊക്കെ അടിച്ചമർത്തിയതാണ്. അപ്പോൾ പിന്നെ ഇനിയൊരു കവർച്ചക്കാർ വരാൻ സാധ്യതയില്ല. അതാണ് ദസ്യവഹ ന സന്തിഹി, കവർച്ചയ്ക്ക് വരുന്നവർ വരാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഉഗ്രദണ്ഡ പ്രാചീന ബർഹിഹി, ഉഗ്രശാസനനായ പ്രാചീന ബർഹിസ് ജീവതിഹ, ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതല്ല. അതേസമയം ഇനി ആരെങ്കിലും ഗാവഹ കന്നുകാലികളെ ഇങ്ങനെ കൂട്ടത്തോടെ തെളിച്ചു വരുന്നുണ്ടോ? പക്ഷെ അതുമില്ല, അങ്ങനെ വരാനും സാധ്യതയില്ല. എന്നാ കാല്യന്തെ, ആട്ടിത്തെളിച്ച് അങ്ങനെ വരുന്നതും ഇല്ല. അങ്ങനെയാണെങ്കിലും പൊടി വരാം. പിന്നെ എങ്ങനെ ഇതം രജഹ, ഈ പൊടി കുതഹ, എങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി? അതോ ലോകഹ അധുന, ലോകം ഇപ്പോൾ പ്രളയായ കൽപ്പതേക്കും, പെട്ടെന്ന് ഒരു പ്രളയം വരാൻ പോവുകയാണോ? ഇനി അങ്ങനെ വല്ലതുമാണോ? അതുകൊണ്ടാണോ ആകെ ഇരുട് പിടിച്ച് പൊടിയാൻ മൂടപ്പെട്ടിരിക്കുന്നത്? ആർക്കുമൊന്നും മനസ്സിലാകുന്നില്ല. ലോകോധുനാക്കിം പ്രളയായ കൽപ്പതേ. ഒൻപതാമത്തെ ശ്ലോകം. പ്രസൂതിമിശ്രാഹ സ്ത്രിയഹ ഉദ്വിഗ്നചിത്താഹ ഊചുഹ വിപാകഹ ഊചുർവിപാകോ വൃജിനസ്യ ഏഷഹ വൃജിനസ്യൈഷ തസ്യ യത് പശ്യന്തീനാം ദുഹിതൃണാം പ്രജേശഹ സുതാം സതീം അവദധ്യൗ അനാഗാം സതീം അവദധ്യാവനാഗാം. ഉദ്വിഗ്നചിത്താഹ, ആകെ ആശങ്കാകുലരായ ദക്ഷന്റെ ഭാര്യ പ്രസൂതിമിശ്രാഹ, പ്രസൂതി തുടങ്ങിയ സ്ത്രീയഹ, സ്ത്രീജനങ്ങൾ, ഊചുഹു അവർ അന്യോന്യം പറയുകയാണ്, പ്രജേശഹ ദക്ഷപ്രജാപതി, അനാഗാം സുതാം ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ പുത്രിയായ സതീം സതിയെ, ദുഹിതൃണാം മറ്റു പുത്രിമാരെല്ലാം, പശ്യന്തീനാം നോക്കി നിൽക്കേ, അവദധ്യവും അപമാനിച്ചുവല്ലോ. സതിയെ അപമാനിക്കുന്നത് മഹാദേവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ പിന്നെ യത്ത് ഈ ചെയ്തത്, തസ്യ വൃജിനസ്യ ആ ദുഷ്കൃതത്തിൻ്റെ, ആ ഇപ്പോൾ ചെയ്തതിൻ്റെ ആ ദുഷ്കൃതത്തിൻ്റെ വിപാക ദുഷ്പരിണാമം ഏഷഹ, തീർച്ചയായും അതനുഭവിക്കണമല്ലോ, അത് തന്നെയാണ് ഈ കാണുന്നത് എന്ന് സ്ത്രീജനങ്ങൾ പരസ്പരം പറയുകയാണ്. മഹാദേവനെ അപമാനിച്ചാൽ പിന്നെ ആർക്കാണ് സമാധാനമുണ്ടാവുക എന്ന് അടുത്ത രണ്ട് ശ്ലോകങ്ങളിലായിട്ട് ചോദിക്കുകയാണ്. 10-11 ശ്ലോകം. യഹ തു അന്തകാലേ യസ്ത്വന്തകാലേ വ്യുപ്ത ജടാകലാപഹ സ്വശൂല സൂചി അർപ്പിത ദിഗ്ഗജേന്ദ്രഹ വിദത്യ നൃത്യതി ഉദിത അസ്ത്ര ദോർധ്വജാൻ ഉച്ച അട്ടഹാസ സ്തനയിത്രു ഭിന്നദി പതിനൊന്നാമത്തെ ശ്ലോകം. അമർഷയിത്വാ തം അസഹ്യ തേജസം മഞ്ഞുപ്ലുതം ദുർവിഷഹം ഭ്രുകുട്യ കരാളദംശാഭിരുദസ്ഥഭാഗണം
स्याद स्वस्ति किं कोपयतः कोपयतो विधातुः। यः यादुरु महादेवनानो अंतकाले कल्पांतकालत्तिल व्युप्त जटाकलापः तन्ते अळिच्चु परत्तिय जटा जूडम आ जटक्केट्टोडु कूडीट्ट अतायत् जट अंगने अळिच्चु परत्तियिट्ट स्वशूल सूचि अर्पितम तन्ते शूलत्तिन्ते अग्रत्तिल ओर्तिट्ट दिग्गजेन्द्रः अदुवरे दिक्कुकळे पालिच्च गजंगळे ओक्के कल्पांतकालत्त भगवान् तन्ते त्रिशूलत्तिल कोर्त्तेडुक्कुन्नु अगे उदित अस्त्र दोर्ध्वजा आयुध उयर्तीपिच कई वितत्य परती वीशी उच्चट्टहास स्तनयितृभिन्न दिख इटिमुकंपोल घोर अट्टहास ध्वनिया दिखे भेदचु नृत्य संहारतांडव आड़ अगे आ महादेवने तम अमर्शय्वा അദ്ദേഹത്തെ അപമാനിച്ച് അദ്ദേഹത്തെ കോപാകുലനാക്കിയ അസഹ്യ വിക്രമം അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അസഹനീയമായ തേജസ്സുള്ള മഞ്ഞുപ്ലുതം കോപത്തിൽ മുഴുകിയ ഭൃഗുട്ടിയ വളച്ച പുരികത്താൽ ദുർവിഷഹം അത്യുഗ്രനായ കരാളദംഷാഭിഹി ഭീഷണങ്ങളായ ദംഷകൾ പുറത്തേക്ക് വരും ആ സംഹാര താണ്ഡവ സമയത്ത് അങ്ങനെ ആ ദംശകളാൽ ഉദസ്തഭാഗണം ഭാഗണം എന്നാൽ നക്ഷത്ര സമൂഹമൊക്കെ തട്ടി തകർക്കപ്പെടുമെന്നാണ് ഇങ്ങനെയുള്ള ആ മഹാദേവനെ കോപയതഹ കോപിപ്പിച്ചാൽ പിന്നെ വിധാതുഹു ബ്രഹ്മാവിനു പോലും സ്വസ്തിക്കും സ്യാത് പിന്നെ എവിടെ സമാധാനമുണ്ടാകാനാണ് അപ്പോൾ പിന്നെ ദക്ഷപ്രജാപതിക്ക് ഇങ്ങനെയൊരു അവസ്ഥ തിരിച്ചടി വരുന്നതിൽ എന്ത് അതിശയമാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് യസ്ത്വന്തകാലേ വ്യുക്തജടാകലാപ സ്വശൂലസൂചർപ്പിത ദിഗ്ഗജേന്ദ്ര വിതത്യ നൃത്യത്യുദിതാസ്ത്രദോർധ്വജാനുച്ചാട്ടഹാസസ്തനയിത്രുഭിന്നദിക് അമർശയിത്വാ തമസഹ്യതേജസം മഞ്ഞുപ്ലുതം ദുർവിഷഹം ഭൃകുട്യ കരാളദംഷാഭിരുദസ്തഭാഗണം സ്യാസ്വസ്തി കിം കോപയതോ വിധാതുഹ। പന്ത്രണ്ടാമത്തെ ശ്ലോകം ബഹു ഏവം ഉദ്വിഗ്ന ദൃശ ഉച്യമാനേ ബഹു ഏവം ഉദ്വിഗ്ന ദൃശോച്യമാനേ ജനേന ദക്ഷസ്യ മുഹുഹ മഹാത്മനഃ മുഹുർമഹാത്മനഃ ഉത്പേതുഹു ഉത്പാദതമാഹ ഉത്പേതുരുത്പാദതമാഹ സഹസ്രശഃ ഭയാവഹ ദിവി ഭൂമൗച പര്യക് ഏവം ഇപ്രകാരം ഉദ്വിഗ്നദൃശ സംഭ്രമം പൂണ്ട കണ്ണുകളോടെ ജനേന ജനങ്ങളാൽ ബഹുച്യമാനേ പലതും പറയപ്പെട്ടുകൊണ്ടിരിക്കെ മഹാത്മനഃ ദക്ഷസ്യ അതുവരെ തന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ മനസ്സുറപ്പുള്ള ദക്ഷനു പോലും ഭയാവഹാഹ ഭയം ജനിപ്പിക്കുന്ന ഉത്പാദതമാഹ പല കൊടും ദുർനിമിത്തങ്ങൾ ദിവി ആകാശത്തിലും ഭൂമൗച ഭൂമിയിലും പര്യക് നാലുപാടും സഹസ്രശഹ ആയിരക്കണക്കിന് മുഹുഹു വീണ്ടും വീണ്ടും ഉത്പേതുഹു ഉണ്ടായി വന്നു। അതുവരെ പാറ പോലെ ഉറച്ചു നിന്ന് ദക്ഷൻ പോലും പിന്നെ കിടുകിട വിറയ്ക്കുന്ന രീതിയിലായിരുന്നു ആ പരിസരത്ത് വന്ന മാറ്റങ്ങൾ। ബഹുവേവ മുദുവിഗ്ന ദൃശോച്യമാനേ ജനേന ദക്ഷസ്യ മുഹുർമഹാത്മന ഉത്പേതുരുത്പാദതമാ സഹസ്രശോ ഭയാവഹാദി വിഭൂമൗച പര്യക്। പതിമൂന്നാമത്തെ ശ്ലോകം താവത്ത് സഹ രുദ്ര അനുചരൈഹി മഖേ രുദ്രാനുചരൈർ മഖേ മഹാൻ നാനാ ആയുധൈഹി വാമനകൈഹി ഉദായുധൈഹി നാനായുധൈർ വാമനകൈർ ഉദായുധൈഹി പിംഗൈഹി പിശംഗൈഹി മകര ഉദര ആനനൈഹി പിശംഗൈർ മകരോദരാനനൈഹി പര്യാദ്രവദ്ഭിഹി വിദുരാ അന്വരുദ്ധ്യത പര്യാദ്രവദ്ഭിർ വിദുരാന്വരുദ്ധ്യത।
ഹേ വിദുര, ഇങ്ങനെ ഇവരൊക്കെ പേടിച്ച് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴേക്കും താവത്ത് മഹാൻ മഹത്തായ സഹമഖഃ ആ യജ്ഞം ആ യജ്ഞശാല വാമനകൈഹി, ഇനി ഓരോരുത്തരുടെ വിശേഷണങ്ങൾ. ചിലർ ഹ്രസ്വകായന്മാർ, കുറിയതായിരുന്നു. ചിലർ പിങ്കഹ, ചെമ്പൻ നിറക്കാർ. പിങ്കൈഹി പിശങ്കൈഹി, മഞ്ഞ നിറമുള്ള ആളുകൾ. ഇനി ചിലരാകട്ടെ മകര ഉദരം. മകരം എന്നാൽ നീർക്കുതിര. നീർക്കുതിരയ്ക്കൊത്ത ഉദരം, വയറും ആനനം മുഖവും ചേർന്നവരും നാനായുധൈഹി, വിവിധായുധങ്ങളുള്ളവരും. അതൊക്കെ ഉദായുധൈഹി, അങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പര്യാദ്രവദ്ഭിഹി, ഓടിച്ചാടിപ്പാഞ്ഞണയുന്നവരുമായ രുദ്രാനുചരൈഹി, ശിവഭൂതങ്ങളാൽ അന്വരുദ്ധ്യത, ആ യജ്ഞശാല മുഴുവൻ അങ്ങ് നിരോധിക്കപ്പെട്ടു. എല്ലാവരെയും ഇങ്ങനെ പൂട്ടിയതുപോലെ അവരെ മുഴുവൻ അതിനുള്ളിലാക്കി അങ്ങോട്ട് ബന്ധിച്ചതുപോലെയായി. ആർക്കും എങ്ങോട്ടും പോകാൻ പറ്റാത്ത വിധത്തിൽ ഈ ശിവഭൂതഗണങ്ങളെ കൊണ്ട് യജ്ഞശാല അങ്ങ് നിറഞ്ഞു. താവത് സരുദ്രാനുചരൈർമഹേ മഹാൻ നാനായുധൈർവാമനകൈരുദായുധൈ പിങ്കൈ പിശങ്കൈർമകരോദരാനനൈഹ് പര്യാദ്രവദ്ഭിർവിദുരാന്വരുദ്ധ്യത. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.